Hi friends, welcome to my channel. Highway construction of Maita Benda Peta Nam Kuruba structural cast chases in a shisham side Lukundu Chirik in the Kacha Namukanan Adilunana Ari panel. Apama the Enginiana casting the Enginiana out on the side load to Kundu in the Patu video and Yanjina. The night in Yanipum, Paninakana casting and load to Puana. നമുക്ക് ഇവിടെ കാണാം പാറി പാനൽ മാത്രമൊന്നും അല്ല കേട്ടോ കാസ്റ്റിംഗ് യാർഡിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഒരുപാട് സ്ട്രക്ചർ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കാറുണ്ട് അപ്പം ഇവിടെ ഗേർഡേഴ്സ് ഒക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് പാലത്തിന് ആവശ്യമായിട്ടുള്ള അപ്പം ഈ കാണുന്നതാണ് കേട്ടോ കാസ്റ്റിംഗ് യാർഡ് നമുക്ക് കാണാം ഇവിടെ ക്യൂറിംഗ് ടാങ്ക് ഒക്കെ ഉണ്ട് വലിയ സ്ട്രക്ചറാണ് ക്യൂറിംഗ് ടാങ്ക് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമുക്കൊരു ഓൾറെഡി ക്യൂറിംഗ് കഴിഞ്ഞ ഒരു ആറി പാനൽ ടാങ്കിൽ നിന്ന് റിമൂവ് ചെയ്യുവാണ് ഞാൻ വന്നപ്പോൾ കാസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രീവിയസ് ഡേ കാസ്റ്റിംഗ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ക്യൂറിംഗ് സ്റ്റേജിലോട്ടാണ് ഇപ്പോൾ ചെല്ലുന്നത് നോർമലി M35 grade കോൺക്രീറ്റ് ആണ് നമ്മൾ ആറി പാനലിൽ ഉപയോഗിക്കുന്നത് ആറി പാനൽ കാസ്റ്റ് ചെയ്തതിന് ശേഷം 7 to 10 days ഡീപ്പ് ക്യൂറിംഗ് ചെയ്യും അതായത് വെള്ളത്തിലിട്ട് ക്യൂർ ചെയ്യും ശേഷം പുറത്തെടുത്ത് വെച്ചിട്ട് ഗണ്ണി ബാഗ്സ് കൊടുത്ത് അതിനകത്ത് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാറുണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് കാണാം സൈഡിലായിട്ട് തലേ ദിവസം കോൺക്രീറ്റിംഗ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് കഴിഞ്ഞ ആറി പാനൽസാണ് അപ്പം അത് പ്ലേസ് ചെയ്യാനായിട്ട് ഓൾറെഡി ക്യൂറിംഗ് കഴിഞ്ഞ ആറി പാനൽ നമ്മൾ പൂളിൽ നിന്ന് ക്യൂറിംഗ് ടാങ്കിൽ നിന്ന് റിമൂവ് ചെയ്യുവാണ് നമ്മളീ വലിയ ഹൈഡ്രാ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ലിഫ്റ്റ് ചെയ്തെടുക്കുന്നത് ആറി പാനൽസ് അപ്പം ശേഷം ഈ ഭാഗത്ത് പുതിയ ആറി പാനൽ പ്ലേസ് ചെയ്യും നമുക്ക് കാണാം ഒരു ആറി പാനലല്ല ഒരു 4 layer നമ്മൾ ഈ ആറി പാനൽ പ്ലേസ് ചെയ്യുന്നത് ഇപ്പം എടുത്ത ആറി പാനലിൻ്റെ താഴെ 3 വേറെ ഉണ്ട് അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യും എന്നിട്ട് ഒരു സൈഡിലോട്ട് കൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം പുതിയ ആറി പാനൽ നമ്മൾ ക്യൂറിംഗ് ടാങ്കിൽ പ്ലേസ് ചെയ്യും ഇവിടെ ഇപ്പോൾ കാണാം ഒരു 5 to 6 ക്യൂറിംഗ് ടാങ്ക് ഉണ്ട് ഒന്ന് രണ്ടെണ്ണം ക്ലീനിങ്ങിനായിട്ട് ഒഴിച്ചിട്ടേക്കുവാണ് അത് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം നിറച്ച് പുതിയ ആറി പാനൽ പ്ലേസ് ചെയ്യും അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആറി പാനൽ കാസ്റ്റ് ചെയ്യുന്നതും ക്യൂർ ചെയ്യുന്നതും പിന്നെ സൈറ്റിൽ കൊണ്ടുവെക്കുന്നതും ഒക്കെ അപ്പോൾ എവിടെയാണോ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അതിനോട് ചേർന്നിട്ടായിരിക്കും ഇതുകൊണ്ട് പ്ലേസ് ചെയ്യാറ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആറി പാനൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആറി വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഹൈവേ അത്യാവശ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ അർത്ത് റീറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ആറി വാൾ നമ്മളവിടെ ഫില്ല് ചെയ്യുന്ന അർത്തിൻ്റെ ഹൈഡ്രോളിക് പ്രഷറും ലാറ്ററൽ പ്രഷറും ഒക്കെ സസ്റ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ആറി വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിൻ്റെ പുറത്തായിട്ടാണ് ഹൈവേ വരുന്നത് മറ്റേതെങ്കിലും എലിവേറ്റഡ് സ്ട്രക്ചറിനെക്കാട്ടി കോസ്റ്റ് എഫക്റ്റീവാണ് ആറി വാൾ സ്ട്രക്ചേഴ്സ് കോസ്റ്റ് എഫക്റ്റീവ് മാത്രമല്ല ദേ ആർ ലെസ് ടൈം കൺസ്യൂമിങ് അതുകൊണ്ടാണ് എലിവേറ്റഡ് സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ ആറി വാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആറി വാൾ ലേയിങ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്